Hello, my dear students. Welcome to Teachers Daily. Appa nammal last class le nitrogen rendu part aayittu nammal padichu. Adhaayathu nitrogen present aayittulla compounds il ninnu enganeyana amines ne prepare cheyyunnathu padichu. Adhu pole thanne nitrogen absent aayittulla compounds il alkyl halides il ninnum aryl halides il ninnum enganeyana amines ne prepare cheyyunnathu padichu. Appa innathe video le nammal discuss cheyan pogunnathu alcohols il ninnu namukku engane amines ne prepare cheyyunnathu nokkam. So namukku class ilottu pogam. Now, this is the method in the name, that is sebatier Mailhe method. Now, we have to use the vapors of alcohol, ammonia, and alumina, and W2O5, pass the products. We have to use the primary amines, secondary amines, tertiary amines. Now, we have to use the vapors of alcohol and ammonia. നിങ്ങളെ അലുമിന അല്ലെങ്കിൽ W2O5 അല്ലെങ്കിൽ സിലിക്ക ഇതിനെ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അറ്റ് 400 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾക്ക് പ്രൈമറി അമൈൻസും സെക്കൻഡറി അമൈൻസും ടെർഷ്യറി അമൈൻസും കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒരു ഇക്വേഷനിലൂടെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം സോ ദിസ് ഈസ് അവർ കോമ്പൗണ്ട് പാരന്റ് കോമ്പൗണ്ട് അതായത് C2H5OH നമ്മൾ പറഞ്ഞു അമോണിയയുടെയും വേപ്പേഴ്സ് തമ്മിൽ വേപ്പേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഇതിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അലുമിന സോ Al2O3 At 400 degrees Celsius, we will see the same thing. Now, we will see the same thing. This is hydrogen. This is OH. This is water molecule. Eliminate. So, we will see the same thing. C2H5NH2. Now, this is an example. This is a primary amine example. Now, we will see C2H5OH. We will see the same thing. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും ഈ OH ഉം ഇവിടത്തെ ഒരു H ഉം കൂടെ ചേർന്ന് C2H5NH ഇപ്പോൾ കണ്ടോ C2H5 ഇവിടത്തെ ഒരു ഹൈഡ്രജൻ ഉം ഒരു ഈ OH ഉം കൂടെ ചേർന്ന് ഒരു വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ആയിട്ടുണ്ട് അപ്പം NH പിന്നെ ഈ C2H5 അപ്പോൾ ഇവിടെ ഇത് എന്തിന് എക്സാമ്പിൾ ആണ് ഇത് സെക്കൻഡറി അമൈൻ എക്സാമ്പിൾ ആണ് അപ്പോൾ വീണ്ടും നമ്മൾ ഇതിനെ ഏതുമായിട്ട് പാസ് ചെയ്യുമ്പോൾ C2H5OH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സെയിം തന്നെ ഇവിടുത്തെ ഈ എച്ചും ഈ OH ഉം കൂടെ ചേർന്ന് ഒരു വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് C2H5 പിന്നെ എൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ C2H5 അതുപോലെ തന്നെ ഈ C2H5 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ടെർഷ്യറി അമൈൻ എക്സാമ്പിൾ ആണ് സോ ദിസ് ഈസ് This is an example for tertiary amine. അപ്പോൾ അണ്ടർസ്റ്റുഡ് ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു മീഥൈലാമീൻ ആണ് സോറി ഇതൊരു ഈഥൈലാമീൻ ആണ് ഇതൊരു ഡൈഈഥൈലാമീൻ ഇതതുപോലെ തന്നെ ട്രൈ ഈഥൈലാമീൻ ആണ് അപ്പം ഈസി ആണല്ലോ സോ സെബാറ്റിയർ മെൽഹെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഫോർ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമൈൻസ് ആണ് അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് വേപ്പേഴ്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് അമോണിയ ആണ് നമ്മൾ ഇതിലേതെങ്കിലും അലുമിന അല്ലെങ്കിൽ W2O5 അല്ലെങ്കിൽ സിലിക്കയിലൂടെ പാസ് ചെയ്യുമ്പോൾ അറ്റ് 400 ഡിഗ്രി സെൽഷ്യസിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പ്രൈമറി അമൈനെ കിട്ടും വീണ്ടും ആ കോമ്പൗണ്ടിനെ പേരൻറ്റ് കോമ്പൗണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി അമൈൻ കിട്ടും അതിനെ വീണ്ടും പേരൻറ്റ് കോമ്പൗണ്ട് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ടെർഷ്യറി അമൈൻസ് കിട്ടുന്നതാണ് സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അലിൻ ഫ്രം ഫീനോൾ എങ്ങനെയാണെന്നാണ് അപ്പോൾ നമുക്ക് ഫീനോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ബെൻസിൻ റിംഗ് വരയ്ക്കുക എന്നിട്ട് ഇവിടെ OH ഗ്രൂപ്പിനെ കൊടുത്താൽ നമുക്കറിയാം ഇതെന്താണ് ഫീനോൾ ആണല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അമോണിയ ആയിട്ട് തന്നെയാണ് പിന്നെ നമുക്കൊരു അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് വേണം പിന്നെ അറ്റ് 300 ഡിഗ്രി സെൽഷ്യസിനാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് എഴുതാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അമോണിയ ആയിട്ടാണ് അതുപോലെ തന്നെ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കാറ്റലിസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അറ്റ് 300 ഡിഗ്രി സെൽഷ്യസിലാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ഈ OH ഉം ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ചേർന്ന് ഒരു വാട്ടർ മോളിക്യുൾ എലിമിനേറ്റ് ആയിട്ട് സോ ഇത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സോ അമോണിയ ആയിട്ട് ഫീനോളിനെ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതായത് സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് അറ്റ് 300 ഡിഗ്രി സെൽഷ്യസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനിലിൻ കിട്ടും നമുക്കറിയാം ബെൻസീൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം എന്നിട്ട് അനിലിൻ ഫോം സോ ദിസ് ഈസ് അനിലിൻ അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് ഓഫ് അമൈൻസ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ റീഡറിൽ നോക്കി ജസ്റ്റ് റിഡക്ഷൻ വിത്ത് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് അങ്ങനെയൊക്കെ പഠിക്കുകയാണ് നിങ്ങൾക്ക് കൺഫ്യൂസ് ആകും അപ്പം ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നൈട്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് അമൈൻസിനെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ നൈട്രജൻ ആബ്സെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് നൈട്രജനെ പ്രിപ്പയർ ചെയ്യാം നൈട്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ നോക്കണം നൈട്രോ കോമ്പൗണ്ട്സും നൈട്രൈൽസും ഐസോനൈട്രൈൽസും അമൈൻസിനെ നോക്കുക
അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നൈട്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സിൽ നിന്ന് എങ്ങനെയാണ് അമൈൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കേണ്ടത്. അതിൽ വരുന്നതാണ് നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ്സും അരൈൽ ഹാലൈഡ്സും അതുപോലെ തന്നെ ഏത് ആൽക്കഹോൾസും. ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്സിൽ ഫോർ റിയാക്ഷൻസ് വരുന്നുണ്ട്. ഒന്നാണ് ഏത്, ഒന്ന് വരുന്നതാണ് ഗാബ്രിയൽ താലിമൈഡ് സിന്തസിസ്, അതുപോലെ സെക്കൻഡ് വൺ വരുന്നതാണ് ഹോഫ്മാൻസ് അമോണോലൈസിസ് റിയാക്ഷൻ, പിന്നെ നമ്മുടെ സോഡിയം അസൈഡ് ഫോളോഡ് ബൈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ലാസ്റ്റ് വൺ ആണ് നമ്മൾ ഫ്രം ക്ലോറോബെൻസിൻ. അപ്പോൾ ആ റിയാക്ഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഫൈനലി നമ്മൾ ആൽക്കഹോൾസിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്തത്, ഇത് സെബാറ്റിയർ മെൽഹെ മെത്തേഡ് ആണ്. അപ്പോൾ ആ മെത്തേഡിൽ കൂടി നമുക്ക് പ്രൈമറി അമൈൻസും സെക്കൻഡറി അമൈൻസും ടേർഷ്യറി അമൈൻസും കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അലിനിൻ ഫ്രം ഫീനോൾ. അത് ഈസിയാണ്, ഓൺലി സിംഗിൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒഎച്ച് വന്നാൽ ബെൻസിൻ റിങ്ങിൽ ഫീനോൾ എന്ന് നമ്മൾ വായിക്കും. അതൊരു ഫീനോൾ ആണ്, വായിക്കുകയല്ല, ഫീനോൾ തന്നെയാണ്. പിന്നെ അമോണിയ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ മൈൻഡിൽ വയ്ക്കുക, ടെമ്പറേച്ചർ ഒന്ന് ഓർത്ത് വയ്ക്കുക, വൺ വാട്ടർ മോളിക്യൂൾ എനിമുലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അനിലിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമൈൻസ് എന്താണെന്ന് നോക്കാം. അപ്പം ഇന്ന് എൻഡ് ചെയ്യുകയാണ്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.